ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ 4 വേദിയിൽ ക്ലൈമാക്സ് എപ്പിസോഡ് അതിഗംഭീര പ്രകടനങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ പാട്ടിന് കഥയുണ്ടോ? അമ്പലപ്പുഴ രാജാവിന് ഒരു മോളുണ്ടായിരുന്നു. വേദിയിൽ അതിമനോഹരമായ ഒരു കഥ അവതരിപ്പിച്ചുകൊണ്ടാണ് പാർവണക്കുട്ടി എത്തിയത്. അവര് രണ്ടാളിങ്ങനെ പരസ്പരം ഇങ്ങനെ ഹൃദയം കൈമാറും. വേദിയിൽ അതിമനോഹര പ്രകടനവുമായി നിവേദ്യക്കുട്ടി എത്തൂ. ഒരുപാട് പോർഷൻസ് എനിക്ക് വളരെ ഇന്ന് വേദിയിൽ അതിമനോഹര പ്രകടനവുമായാണ് കൃഷ്ണക്കുട്ടി എത്തിയത്. അസാധ്യമായിട്ടുള്ള പാട്ട് മോള് നല്ല അറ്റംപ്റ്റ് ആണ്. കടുത്ത തീരുമാനങ്ങളുമായി വിധികർത്താക്കൾ സീസൺ 4 വേദിയിൽ ഇന്നലെ അരങ്ങേറിയ പ്രകടനത്തിന്റെ മാർക്കറിയ സമ്മർ ഇൻ ബദലഹിം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ആരി എത്തിയത്. വിദ്യാജി പറഞ്ഞു തന്നപ്പോഴത്തേക്ക് ഞാൻ അതുപോലെ പാടിയതാണ്. പിന്നെ എന്റെ കയ്യിൽ നിന്നും കുറച്ച് സംഗതികളൊക്കെ. ഗിരീഷ് പുത്തഞ്ചേരിൽ മത്സരിക്കാനാണ് ആരി എത്തിയത്. അതിൽ ഏറ്റവും പ്രയാസമേറിയ ഒരു ഏരിയയാണ്. എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം അതി ഗംഭീരമാക്കിയ താരത്തിന് 100 മാർക്കാണ് ലഭിച്ചത്. ഞാനിത് കൊറേ പേര് കുട്ടികളെ പാടി കേട്ടിട്ടുണ്ട്. മായാ മയൂരം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ജാൻവി എത്തിയത്. ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ മത്സരിക്കാൻ എത്തിയ താരത്തിന് 97 മാർക്കാണ് ലഭിച്ചത്. രണ്ട് പേര് പാടുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു ഫീല് ഒറ്റയ്ക്ക് പാടി ഉണ്ടാക്കാൻ പ്രയാസം. മഴവിൽ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ലക്ഷ്യക്കുട്ടി എത്തിയത്. കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം അതിഗംഭീരമാക്കിയ താരത്തിന് ഗോൾഡൻ സ്റ്റാറാണ് ലഭിച്ചത്.